സൂപ്പർ ഹീറോ മൂവീസിനും സൂപ്പർ ഹീറോസിനും നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് വരുത്താൻ പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വളർന്നു വന്ന ഒരു സാഹചര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തിന് ശേഷം വളർന്നു വന്ന പല ആളുകൾക്കും അന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ടിവിയും അതുപോലെ നമ്മൾ വായിക്കുന്ന കുട്ടികളുടെ മാഗസീൻസ് ആയിട്ടുള്ള ബാലരമ ബാലഭൂമി പോലുള്ളതായിരുന്നു ഇതുവഴി നമ്മൾ അറിയാത്ത ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് മറിഞ്ഞു ആൻഡ് അതിനുശേഷം ടി വിയിലേക്ക് വരാണെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് പോക പോലുള്ള ഈവൻ ഡിസ്നി ജെറ്റിക്സ് പോലുള്ള ചാനലുകളിലൂടെ നമ്മൾ അതുവരെ അറിയാത്ത പല ക്യാരക്ടേഴ്സിനെ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ മറ്റുള്ള ക്യാരക്ടേഴ്സിലേക്കുള്ള ഒരു ആ ഒരു വേൾഡിലേക്കുള്ള ഒരു എൻട്രി കൂടിയായിരുന്നു ആൻഡ് ഇതൊക്കെ കൂടി കാണുമ്പോൾ നമ്മുടെ ലൈഫിലെ വലിയൊരു ഒരു ബിഗിനിങ് സ്റ്റേജ് തന്നെയായിരുന്നു അത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബാറ്റ്മാൻ്റെ ആനിമേറ്റഡ് സീരീസ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഒന്നിലാണ് ടി വി വഴിക്കുന്നത് ഞാൻ സ്കൂൾ വിട്ടു വരുമ്പോഴാണ് ഈ ഒരു ടി വി അടിച്ചത് കാണുന്നത് എൻ്റെ ആദ്യമായിട്ട് ഞാൻ കാർട്ടൂൺ നെറ്റ്വർക്ക് തപ്പി പിടിച്ച് വെച്ച് അന്ന് ആദ്യമായിട്ട് കാണുന്നത് ബാറ്റ്മാന്റെ ആ ഒരു ആനിമേറ്റഡ് സീരീസ് ആണ് അതിന്റെ ഓപ്പണിംഗ് ആ സീക്വൻസ് പലർക്കും ഓർമ്മയുണ്ടാവും കാരണം എങ്ങനെയാണ് വർണർ ബ്രോ സ്റ്റുഡിയോസിന്റെ ആ ഒരു ലോഗോ കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് ആ ഒരു ബാറ്റ്മാന്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസ് കാണിക്കുന്നത് എന്നുള്ളത് എൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ ക്യാരക്ടറിന്റെ വേൾഡിലേക്ക് കിടക്കാണ് ഗോതം സിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്ന ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആൻഡ് ബ്രൂസ് ബ്രൂസ്വെൻ എന്ന് പറയുന്ന ആളുടെ മറ്റൊരു ഐഡന്റിറ്റി ഇതെങ്ങനെയാണ് ആൾ കീപ്പ് ചെയ്യുന്നത് ആൾക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് ആൻഡ് വല്യ ഒരു സൂപ്പർ ഹീറോ ഒരു സൂപ്പർ പവേഴ്സും ഇല്ലാതെ തൻ്റെതായിട്ടുള്ള പ്ലാനുകൊണ്ടും ഗാഡ്ജറ്റ്സ് കൊണ്ടും സ്കിൽസ് കൊണ്ടും ഇതിനെയൊക്കെ ആൾ നേരിടുന്നു ഇങ്ങനെയുള്ള ഒരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഐ എം ബാറ്റ്മാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാട്ട് ഒരു ഇപ്പോഴും അതെ പലരും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലൈൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് പലരുടെ ഇടയിലും അല്ലെ എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ കൊടുത്തിട്ടുള്ള ഇമ്പാക്ട് പിന്നീട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്രിസ്റ്റഫർ റോണോൾ ബാറ്റ്മാൻ ട്രളജി അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മാറ്ററിന്റെ ദി ബാറ്റ്മാൻ എന്ന് പറയുന്ന മൂവീസിലേക്കൊക്കെ വരുമ്പോൾ ആ ക്യാരക്ടറിന്റെ പല സൈഡുകളാണ് കാണിച്ചിട്ടുള്ളത് ഈവൻ ആ ഒരു ഡിറ്റക്റ്റീവ് അവർ ഒരു സ്റ്റൈലിൽ എങ്ങനെ അത് നേരിടുന്നു അല്ലെങ്കിൽ ആള് കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പൾസ് എന്താണ് അപ്പൊ ഈവൻ ആളുടെ ആള് നേരിടുന്ന ആ ഒരു വില്യൻസിനടക്കം ആൾ ഒരിക്കലും ഹാമ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അവരെ ജസ്റ്റ് എന്താണ് ജസ്റ്റിസ് എന്താണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അതേ രീതിയിലാണ് ആൾ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ ബാറ്റ്മാൻ്റെ ഒരു എക്സാമ്പിൾ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പൈഡർമാൻ സൂപ്പർമാൻ എന്നുള്ള ക്യാരക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ ശരി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വേൾഡും കൊടുത്തിട്ടുണ്ട് അവരുടേതായിട്ടുള്ള വീക്ക്നസും സ്ട്രെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർമാൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ തന്നെ ക്രിപ്റ്റണിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് പിന്നീട് ഇവിടെ സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ട് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക ആൻഡ് അറ്റ് എ ടൈം തന്നെ ആൾക്ക് വീക്ക്നെസും കാണിക്കുന്നുണ്ട് ക്രിപ്റ്റൻ കുറിച്ച് കാണിക്കുന്നുണ്ട് സോ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരും തോറും നമുക്ക് സ്ട്രെങ്ത്തും അറ്റ് എ ടൈം വീക്ക്നെസ്സും നേരിടേണ്ടി വരും നല്ല മൊമെന്റ്സും അതുപോലെ ബാഡ് മൊമെന്റ്സും നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രഡിക്ട് ചെയ്യാത്ത രീതിയിൽ പല രീതിയിലായിരിക്കും വരുക എന്നുള്ള റിയലൈസേഷൻ കൂടിയിട്ട് ഈ ഒരു സൂപ്പർ ഹീറോസിലൂടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെ ഡെപിക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ക്രിയേറ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് നമ്മുടെയൊക്കെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചെറുതിലും ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഒരാൾ നമ്മളെ കളിയാക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സൂപ്പർ ഹീറോ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഈവൻ ഞാനടക്കം പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് കാരണം അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് മൈൻഡിലേക്ക് തോട്ട് പോപ്പ് അപ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു സൂപ്പർ ഹീറോ ആയി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർമാൻ്റെ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ സ്പൈഡർ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം ആൻഡ് പിന്നീട് നമ്മൾ വളർന്നുവരും തോറും ഒരുപാട് റഫറൻസ് കൂട്ടുകാർ വഴിയും അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയാസ് വഴിയൊക്കെ നമ്മൾ പല വേൾഡിലേക്ക് എൻട്രി ചെയ്യാണ് ചെന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈവൻ നമ്മുടേതായിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ഈ ഒരു സൂപ്പർ ഹീറോ മൂവീസ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിനെ കാണുന്ന ഒരു കുട്ടി ഇപ്പോൾ ആൾക്ക് ചിലപ്പോ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തൊട്ട് ഇതുപോലുള്ള ഒരു ക്യാരക്ടറിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യണം ഇതുപോലുള്ള ഒരു ലെസൺ ആണ് അവിടെ തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ ഒരു വഴിക്ക് പോവാം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പറയാൻ ശ്രമിക്കുന്ന ലെസൺ എന്താണ് ഇപ്പോ ഇപ്പോ സ്പൈഡർമാൻ്റെ ഒരു മൊറാൽ എന്താണ് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അങ്കിൾ ബെൻ പാർക്കർ കൊടുത്തിട്ടുള്ള ഒരു ഉപദേശമാണത് ആൻഡ് അത് തന്നെയാണ് സ്പൈഡർമാൻ തൻ്റെ ലൈഫിൽ ആ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് തോറും ആൾ ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ അതാണ് സോ അതിനെ വെച്ചിട്ട് ആളെങ്ങനെ ആ ലൈഫ് ആൾ കൊണ്ടുപോകുന്നു ഇത് ഈ സൂപ്പർ പവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈവൻ ഒരു സാധാരണ സാധാരണക്കാരൻ പോലും തന്റെ മനസ്സിനനുസരിച്ചുള്ള നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവനും ഒരു സൂപ്പർ ഹീറോ ആണ് എന്നുള്ള മെസ്സേജസ് തരുന്ന ഒരുപാട് മൂവീസും അല്ലെങ്കിൽ ഷോസും ക്യാരക്ടേഴ്സും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വെച്ചിട്ട് എങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ എങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാം കുട്ടികളുടെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് അവർക്ക് എങ്ങനെ ആ ഒരു നല്ല രീതിയിലേക്ക് എത്താം എന്നുള്ള ഒരു മെസ്സേജ് കൂടി ക്യാരക്ടേഴ്സ് ആൻഡ് മൂവീസിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ മാർവൽ ടി സി പോലുള്ള ആ ഒരു വലിയ സ്റ്റുഡിയോസൊക്കെ അവരുടെ ഓരോരോ സിനിമകൾ ഇങ്ങനെ റിലീസ് ചെയ്യും തോറും ആ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തു ഇപ്പൊ നമ്മൾ കാണാത്ത അതിന്റെ അപ്പുറത്തുള്ള സംഭവങ്ങൾ എന്തോരോ ഉണ്ട് ഈവൻ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് കോമിക്സ് ഒക്കെ വലിയ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അപ്പൊ ആദ്യത്തെ സ്റ്റോറി പോസിബിലിറ്റീസ് എന്തോരം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വലിയ ക്യാൻവാസിൽ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോനെ അവരെ ഡെപ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ക്രിയേറ്റീവ് സൈഡിലേക്ക് നമ്മൾ തോട്ട് ചിന്തിക്കും എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഈവൻ എൻ ഗെയിം പോലുള്ള ആ ഒരു ടീം അപ്പ് ഒക്കെ ശരിക്കും വരുമ്പോൾ നമുക്ക് അത്രത്തോളം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കുട്ടി പോലും ആ ഒരു സമയത്ത് അത്രത്തോളം ഓടിയിട്ട് അത്രയും ഒരു ആരവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ പടമൊക്കെ തിയേറ്ററിൽ കളിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രത്തോളം ക്യാരക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല രീതിയിലുള്ള ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ആ ഒരു നൊസ്റ്റാൾ ചെയ്ലത്തെ പല കാര്യങ്ങളും പിന്നീടുള്ള ലൈഫിൽ പലപ്പോഴും നല്ല രീതിയിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ കിടക്കുന്നുണ്ട് സൂപ്പർ ഹീറോ മൂവീസ് ആ ഒരു മീഡിയാസും അല്ലെങ്കിൽ ബുക്സ് അടക്കം എല്ലാം ഇതിന് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സൂപ്പർ ഹീറോസ് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക സോ അതിൽ ദെൻ